നല്ല രസമുള്ള ഒരു മൂവി ആയിരുന്നു ശരിക്കും. ആ സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോ എനിക്ക് എന്റെ റോൾ എന്താണെന്ന് അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ ചെന്നപ്പോ മമ്മൂക്ക ഉണ്ടായിരുന്നു. അപ്പൊ മമ്മൂക്കയുടെ ബെൻസ് കാറാണ് അതിൻ്റെ അകത്തുള്ളത്. ആ ബെൻസ് കാറിൽ മമ്മൂക്കനെ കൊണ്ടുപോകണം. അപ്പൊ ഞാൻ പോകുമ്പോ അതായത് അതൊരു ഗിയറുള്ള ബെൻസ് കാറായിരുന്നു. അപ്പൊ ഹമ്പ് വരുമ്പോ പതുക്കെ എടുക്കണം സെക്കൻഡ്. അത് മമ്മൂക്ക എന്നെ സിനിമ എന്നുള്ള മറന്നിട്ട് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ തുടങ്ങി. അല്ല സെക്കൻഡ് ഇട്ടിട്ടല്ല എടുക്കാൻ പോണത്, ഫസ്റ്റ് അല്ല ആദ്യം ഇട്ടിട്ട് ഇത് എടുക്കണം. ഞാൻ പറഞ്ഞ ഡ്രൈവിംഗ് പഠിക്കാൻ വന്നല്ല, അഭിനയിക്കാൻ വന്നാണ്, എന്നെ അതിൽ രക്ഷപ്പെടുത്തി. അല്ലെങ്കിൽ ഞാൻ മമ്മൂക്കയുടെ ഡ്രൈവറായിട്ട് കൂടെ പോകേണ്ടി വന്നു. ഇതിനായിട്ട് പറഞ്ഞു. ഇപ്പൊ ഞാൻ ഏത് റോളാണ് എന്നറിയാതെയാണ് ആ ചിത്രത്തിൽ അഭിനയിക്കാൻ പോയത്. അത് മമ്മൂട്ടി ചിത്രം, രഞ്ജിത് സാറിന്റെ സിനിമ, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കും അല്ലേ? അല്ല, അതില് ഞങ്ങൾ രണ്ടുപേരും ഒന്നും അറിയാണ്ട് വന്നു. ഒന്ന് ശശികലിംഗ, അത് പോയില്ല. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും അടുക്കള ഭാഗത്താണ് കൂടുന്നത്. കാരണം ഫ്രണ്ടിൽ ഈ രാജാക്കന്മാരൊക്കെ ഇരിക്കുമ്പോൾ അടുക്കള ഭാഗത്ത് പോയിരിക്കും. നമ്മുടെ കാര്യം എന്താന്ന് പോലും അറിയില്ല. കാരണം അന്ന് അഭിനയിക്കേണ്ട സീൻ പോലും കാലത്താണ് വരുന്നത്. അപ്പൊ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ അക്കൗണ്ടന്റ് ഇരിപ്പുണ്ടാവും. അപ്പൊ അക്കൗണ്ടന്റിന്റെ അടുത്ത് പ്രിയാമണിയുടെ ഒരു അസിസ്റ്റന്റ് ഉണ്ട്. പുള്ളിക്കാരൻ വന്നിട്ട് ഫ്രൂട്ട്സിന് കാശ് മേടിക്കും. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരിക്കുകയാണ്. അപ്പൊ 1000 രൂപ എന്ന് പറഞ്ഞിട്ട് ഫ്രൂട്ട്സ്. അപ്പൊ ശശികലിംഗ വെച്ച് 1000 രൂപ ഒക്കെ ആപ്പിൾ തിന്നുകഴിഞ്ഞ വൈറ്റി പിടിക്കൂലല്ലോ എന്ന് പറഞ്ഞു. അത് കാശ് ഉറപ്പിച്ചിട്ട 500 രൂപ. അല്ല, ഈ കുറപ്പിച്ചതിനെ ടിനിച്ചേട്ടൻ പിന്നീട് അനുഭവിച്ചിട്ടുണ്ട്. ടിനിച്ചേട്ടനെ നമ്മുടെ സൗഹൃദവലയത്തിലുള്ള ഒരാൾ, അയാൾ ഇച്ചിരി വലിയ ഒരു പ്രൊഡ്യൂസറിന്റെ മകനാണ്. അയാളൊരു പടം ഡയറക്ട് ചെയ്യാൻ തീരുമാനിച്ചപ്പോ അതില് ടിനിച്ചേട്ടനെ വിളിച്ചു. ഞാൻ എന്താണേ ടിനി, നിങ്ങളെ കട്ടൻ കാപ്പി ചോദിച്ചു എന്ന് കേട്ടു. അത് തുടങ്ങണ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ബാല ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിനോടൊപ്പം ഡയറക്ടും ചെയ്യുന്നു. അപ്പൊ ആ പടത്തില് ഒരു 8-9 വർഷമെങ്കിലേ ഹിറ്റ് ലിസ്റ്റ് എന്നാണ് പടത്തിന്റെ പേര്. അപ്പൊ എന്റെ അടുത്ത് ബാല വിളിച്ചിട്ട് പറഞ്ഞിട്ട് പിന്നെ ടാം നമ്മള് ഫ്രണ്ട്സ് സെറ്റപ്പല്ലേ, അതായത് പൃഥ്വിരാജ്, അനൂപ് മേനോൻ, അതുപോലെ ഉണ്ണി മുകുന്ദൻ, ജയസൂര്യ എല്ലാവരും ചേർന്നിട്ട് ഒരു പടം ചെയ്യുന്നു. അപ്പൊ നിങ്ങളുടെ പേയ്മെന്റ് എത്രയെന്ന് പറ എൽദോ എന്ന് പറഞ്ഞ് എക്സിക്യൂട്ടീവ് വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എൽദോ വിളിച്ചു. ചേട്ടാ എൽദോണ് എങ്ങനെ പറയണേ? ഞാൻ പറഞ്ഞു എത്ര ദിവസം ഉണ്ടോ ഷൂട്ടിംഗ്? ഒരു 3-4 ദിവസം. അപ്പോ ഒരു 3-4 രൂപ കിട്ടൂലേ? ആ ഇപ്പൊ പറയാ ചേട്ടാ എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ 3-4 രൂപ ചോദിച്ചാ നിങ്ങൾ ഇത്ര കമ്മിയാക്കി പറ ഞാൻ ഉണ്ണിമുകുന്ദൻ അതുപോലെ തന്നെ അനൂപ് മേനോൻ എല്ലാവരും ചേർന്ന്. ഇനി എനിക്ക് പേടിയായി, കാരണം കാശിന് കൂടുതൽ വെച്ചാൽ ബെൽറ്റിന്ന് ഞാൻ ഔട്ടാവോ എന്ന് വിചാരിച്ചിട്ട് വലിയൊരു ബെൽറ്റ് അത് പറയാ വരാൻ പോകുന്നത്. ഞാൻ ഉണ്ണിമുകുന്ദൻ, പൃഥ്വിരാജ്, അനൂപ് മേനോനെ ആ ഗ്രൂപ്പിലേക്ക് നിങ്ങളെ എടുക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഈ ഗ്രൂപ്പുകളൊക്കെ ഇങ്ങനെ സജീവമായി വരുന്നുള്ളൂ. അപ്പൊ പുതിയൊരു ബെൽറ്റിലേക്ക് എനിക്കൊരു സ്ഥാനം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞ് നേർ പകുതിയാക്കി ഒരു 2 രൂപ കിട്ടുമോ? വീണ്ടും എൽദോന്റെ അടുത്ത് പറഞ്ഞ് 2 രൂപ എന്ന് പറഞ്ഞപ്പോ വീണ്ടും പുള്ളി, നിങ്ങൾ 2 രൂപ ചോദിച്ചാ ഞാൻ പൃഥ്വിരാജ്, അനൂപ് മേനോൻ എല്ലാവരും ചേർന്ന് ഒരു പടം ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ് ഓക്കെ എൽദോനെ വിളി, ഇവരെന്താ വിളിക്കും, നിങ്ങൾ കറക്റ്റ് കമ്മിയാക്കി പറ എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും എൽദോ വിളിച്ച് ഞാൻ പറഞ്ഞു 1 രൂപ പറഞ്ഞു. ചേട്ടാ ഞാൻ ഇപ്പം ബാലൻ വിളിക്കാം. മിസ്റ്റർ ടെന്നി ടോം, ഞാൻ പൃഥ്വിരാജ്, അനൂപ് മേനോൻ എല്ലാം. അപ്പൊ ഇനി ഞാൻ എനിക്ക് ടെൻഷനായി തുടങ്ങി. കാരണം ഞാൻ കാരണം മാത്രം എന്റെ ഒരു ലൈഫ് ഇല്ലാണ്ടാക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. കുഴപ്പമില്ല ബാല, ഞാൻ വന്ന് ചെയ്തോളാം എന്നുള്ള രീതിയിൽ എന്താന്ന് വെച്ചാൽ തന്നാ മതി. തോന്നി അങ്ങനെ അവിടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വൈകുന്നേരം പോയപ്പോ എൽദോന്റെ അടുത്ത് കഴിഞ്ഞ് ട്രാവലിംഗിന്റെ അത് ആലുവ എന്ന് പറഞ്ഞാലും വരെ വരുന്നു. 1000 രൂപയ്ക്കാണ് ഉദ്ദേശിച്ചത്. എന്തെങ്കിലും കിട്ടുമെന്ന് ചോദിച്ചപ്പോ വീണ്ടും ഇവൻ വന്നേക്കാണ്. നിങ്ങളെ കാശ് അപ്പൊ ചോദിച്ച ഞാൻ പറഞ്ഞു അത് ട്രാവലിംഗ് അല്ലേന്ന് ചോദിച്ചു. അത് ബാങ്കിൽ ഇട്ട് തരണോ നേരത്തിട്ട് തരണോ? ഞാൻ പറഞ്ഞു ഉള്ളത് നേരിട്ട് തന്നാ മതി. അങ്ങനെ ഞാൻ അഭിനയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ആദ്യത്തെ സീനൊക്കെ എടുത്തു കഴിഞ്ഞപ്പോ ശശികലിംഗ അവിടെ നിപ്പുണ്ട്. അപ്പൊ ആ ഷോട്ട് കഴിഞ്ഞപ്പോ തന്നെ വേറെ നെക്സ്റ്റ് കന്നഡ കന്നഡ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കന്നഡേ? അപ്പൊ ശശികലിംഗ എടുത്ത് ചോദിച്ചു കന്നഡ എന്ന് പറയണത് എന്താന്ന് വെച്ചാൽ അപ്പൊ നിന്റെ അടുത്ത് പറഞ്ഞിട്ടേ. ഞാൻ പറഞ്ഞു എന്താണ് ഇത്? 5-6 ലാംഗ്വേജിൽ എടുക്കുന്നു, നീ കാശ് വല്ലതും പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല. ആ അപ്പൊ നിന്റെ കാര്യം ഗോപി എന്ന് പറഞ്ഞു. പിന്നെ ആകെ ഞാൻ മൂഡ് ഓഫ് ആയി. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കന്നഡ ഞാൻ ഫ്രീ ആയിട്ടല്ല ചെയ്യണത്. അങ്ങനെ ആദ്യത്തെ ഷോട്ട് എടുത്ത് അപ്പൊ പറഞ്ഞു നിങ്ങൾ ടെൻഷൻ ആവണ്ട, സെയിം പാറ്റേൺ, സെയിം ലൈറ്റിംഗ് എല്ലാം റിഹേഴ്സൽ പണ്ണ മാതിരി കന്നഡ എന്ന് പറഞ്ഞപ്പോഴേക്ക് വേറൊരാൾ വന്നു, ഒരു കട്ടിമീശ കൊച്ചി. അപ്പൊ ശശികലിംഗ എന്തൊക്കെ പറയും? അതിന്റെ ഇറക്ക് ശശികലിംഗയുടെ ഡയലോഗ് ഉണ്ട്. ശശികലിംഗ എന്തൊക്കെയോ പറയുന്നുണ്ട്, മലയാളം ആണെങ്കിലും കന്നഡ ആണെങ്കിലും മനസ്സിലാവില്ല. അപ്പൊ അയാൾ പറഞ്ഞു ഏടാ കണ്ടോ ഇഷ്ടകണ്ടടാ പിന്നെ 1 മിനിറ്റ് വാക്ക്. അപ്പൊ ഞാൻ വിചാരിച്ചു തെറ്റിപ്പോയെ. നോക്കിട്ട് നിങ്ങളെ ഫേസ് കണ്ടിട്ട് കറക്റ്റ് കന്നഡ സ്റ്റാർ മാതിരി. അപ്പൊ ഒന്നും കൂടി കാശ് പോയതിന്റെ ഒക്കെ സന്തോഷം വീണ്ടും സന്തോഷം. അവിടെ മാത്രം ഒരു ചെറിയ തിരുത്തുണ്ട്. അതല്ല ഇവിടെ ആ ഷോട്ട് കഴിഞ്ഞപ്പോ ടിനിച്ചേട്ടൻ എന്ന ഇനി കാശി ചോദിക്കുന്നത് ടിനി സൂപ്പർ എന്ന് പറഞ്ഞു. സൂപ്പർ എന്ന് പറഞ്ഞു കേട്ടപ്പോ കാശി ചോദിക്കാന്ന് ഓർത്ത് പതുക്കെ അടുത്ത് ചെന്നിരുന്ന്, എന്നിട്ട് കാശി ചോദിക്കുമ്പോൾ അതേ എന്ന് പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞു ടിനി ടിനി മലയാളത്തിലല്ല സ്റ്റാർ ആവാൻ പോണത്, ഇത് കണ്ടാൽ എനിക്കറിയാം
ടിനി കന്നഡയിൽ ഒരു സൂപ്പർ സ്റ്റാർ ആവും എന്ന് പറഞ്ഞു. പിന്നെ ടിനി ചേട്ടൻ ഓർത്ത് കാശി വെച്ചിട്ട് കന്നഡ സ്റ്റാറിന്റെ സാധനം ഒഴിവാക്കണ്ടല്ലോ എന്നോർത്ത് പുള്ളി പിന്നെയും പോയി അവിടുന്ന്. അല്ല അങ്ങനെ അത് അതിനുശേഷം ഇതൊക്കെ വളർത്തി വലുതാക്കി. അത് സുരാജൊക്കെ വേറെ കഥയാക്കി. സുരാജ് പറഞ്ഞു ഉച്ചക്ക് മീൻകറി ചോദിച്ചപ്പോ പുള്ളി വീണ്ടും വന്നു. എന്നിട്ട് നിങ്ങളെ മീൻകറി ചോദിച്ചാ ഞാൻ അനൂപ് മേനോൻ പൃഥ്വിരാജ് അല്ല. അപ്പൊ അങ്ങനെ വളർത്തി പലരും വയറിയറിൽ ഇതിലേക്കി. പക്ഷെ എനിക്ക് നല്ല കാശി തന്നു. കാരണം എന്താ പറഞ്ഞാൽ ഞാൻ ചെല്ലൂല എന്ന് പറഞ്ഞു ഡബ്ബിങ്ങിന്. അവൻ എന്റെ അടുത്ത് വന്ന് സ്നേഹപൂർവ്വം ഇപ്പം നല്ല സുഹൃത്താണ്. പക്ഷെ ഇതൊരു തമാശയുടെ നേരം പോക്കായിട്ട് ഞാൻ പറഞ്ഞു. നിങ്ങളൊരു മീൻകറിയാണ് പറഞ്ഞത്. എന്നോട് ഈ കഥ പറഞ്ഞ ആള് പറഞ്ഞ എന്നാ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 4:30 വിശന്നിട്ട് തലയിറങ്ങി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലെമൺ ടീ ചോദിച്ചിട്ട് ഇനി ചേട്ടൻ ലെമൺ ടീ ചോദിച്ചപ്പോ തന്നെ വാട്സപ്പിൽ ഒരു ഓടി വന്നേക്ക് എന്താണ് ലെമൺ ടീ ഒക്കെ ചോദിച്ചെന്ന് കേട്ടു. ഞാന് പൃഥ്വിരാജ് ഉണ്ണി മുകുന്ദന്. Once upon a time.